ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അതുപോലെ മെയിൻ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ആഡുണ്ട്, ദയവായി ആവശ്യമില്ലാത്തവരെല്ലാം സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ് എന്തായാലും വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ആകട്ടെ ഇപ്പോൾ മോസ്റ്റ് വാല്യബിൾ ഇന്ത്യൻ ക്ലബ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എ ടി കെ മോഹൻ ബഗാനാണ് ഇതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. കൂടാതെ ഏകദേശം 40.82 കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് വാല്യൂ. അതുപോലെ ലിസ്റ്റിന്റെ അഞ്ചാം സ്ഥാനത്താകട്ടെ ഏകദേശം 38.74 കോടി രൂപയുടെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് കടന്നിരുന്നതെന്നാണ്. ഇനി എന്തായാലും നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ താരമായ കാസ കമാറയാകട്ടെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നതിനായി തന്റെ രാജ്യത്തിലേക്ക് ഇപ്പോൾ മടങ്ങി പോകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ എന്തായാലും നോക്കൌട്ട് സ്റ്റേജിലേക്ക് അവരുടെ രാജ്യം ക്വാളിഫൈ ആകുകയാണെങ്കിൽ ജനുവരി മുതൽ താരത്തിന് ഐ എസ് എല്ലിൽ കളിക്കാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. മിക്കവാറും ഈ താരത്തിന് പകരക്കാരനെ ഒരു താരത്തെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കണ്ടിട്ടുണ്ടാകാം. ഇനി എന്തായാലും നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ആകട്ടെ ഇപ്പോൾ മോസ്റ്റ് വാല്യബിൾ അണ്ടർ 21 ലൈനപ്പ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 3 ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ പ്രക്ഷുബൻ ഗിൽ, അതുപോലെ ജിക്സൺ സിംഗ്, കൂടാതെ ഗിഫ്സൺ സിംഗ് തുടങ്ങിയ താരങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഇതിൽ മികച്ച താരങ്ങൾ ഇനിയും ബ്ലാസ്റ്റേഴ്സിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി എന്തായാലും ഐ എസ് എല്ലിൽ ഇന്നലെ നല്ല മത്സരവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കൂടാതെ മുംബൈ സിറ്റിയും തമ്മിലാണല്ലോ മാച്ച് നടന്നിരുന്നത്. ഇന്നലെ എന്തായാലും വളരെ ആവേശം നിറഞ്ഞ മത്സരം തന്നെ കാണാൻ സാധിച്ചിരുന്നു. കൂടാതെ 6 ഗോളുകളായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ പിറന്നത്. അപ്പോൾ എന്തായാലും 3-3 എന്ന സമനിലയിലായിരുന്നു ഇന്നലത്തെ മത്സരം അവസാനിച്ചത്. കൂടാതെ പോയിന്റ് ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 9-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ മുംബൈ സിറ്റി ആകട്ടെ 1-ാം സ്ഥാനത്തും. കൂടാതെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇപ്പോഴും 3-ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കോച്ച് എൽകോ ഷൊട്ടോരി പറയുന്ന പ്രകാരം റൗളിംഗ് ബോർജേസിനെ കളിക്കാൻ ഇറക്കാത്തത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. എന്തായാലും മുംബൈ സിറ്റി എന്തുകൊണ്ടാണ് ഈ താരത്തിന് നല്ല മാച്ച് ടൈം ഒന്നും കൊടുക്കാത്തതെന്ന കാര്യം മനസ്സിലാകുന്നില്ല. ഇതിന് മുമ്പൊക്കെ വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്ന ഒരു താരം തന്നെയാണ് റൗളിംഗ് ബോർജേസ്. ഗൈസബ് ഇനി എന്തായാലും നമ്മുടെ എ ടി കെ മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ട്രൈക്കറായ റോയ് കൃഷ്ണ ആകട്ടെ നാഷണൽ ഡ്യൂട്ടിക്ക് അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങി പോകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതാണല്ലോ. അപ്പോൾ അതേസമയം എ ടി കെ മോഹൻ ബഗാനാകട്ടെ ഈ താരത്തിന് റീപ്ലേസ്മെന്റ് ആയി ഇപ്പോൾ ഫെറാൻ കോറോമിനാസിനെയാണ് കണ്ടുവച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇതിന് മുമ്പ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിരുന്ന കോറോ ഐ എസ് എല്ലിലേക്ക് മടങ്ങി വരാൻ സാധ്യതകളുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ജനുവരി ട്രാൻസ്ഫറിന്റെ കഴിയുമ്പോഴേക്കും കാര്യത്തിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നേക്കാം. ഇനി എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ആകട്ടെ ഹൈദരാബാദും അതുപോലെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഫിഫ ഇ ഐ എസ് എല്ലിന്റെ ഒരു മത്സരം വച്ചിരുന്നു. എന്നാൽ അവസാനം ആ മത്സരം പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു ഉണ്ടായത്. കൂടാതെ പുതുക്കിയ തീയതി ഇതുവരെ ഐ എസ് എൽ അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് കോച്ച് ഇവാൻ വുക്കോമനോവിച്ച് പറയുന്ന പ്രകാരം സാൽ അബ്ദുൾ സമദ് ആകട്ടെ ഇന്ത്യൻ നാഷണൽ ടീമിന്റെയും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഫ്യൂച്ചർ ആണെന്നാണ്. എന്തൊക്കെയായാലും ഈ സീസൺ സഹലിന്റെ മികച്ച ഫോം നമ്മൾ കണ്ടതാണല്ലോ. മികച്ച അറ്റാക്കിംഗ് അതുപോലെ മികച്ച ഗോൾ സ്കോറിംഗ് താരം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ കെ പി കൂടെ മടങ്ങിയെത്തുകയാണെങ്കിൽ രണ്ട് താരങ്ങൾ തമ്മിൽ മികച്ചൊരു കോംബോ തന്നെ കാണാൻ സാധിച്ചേക്കാം. ഗൈസബ് ഇനി എന്തായാലും അവസരമായി റഫറിയുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്ഡേറ്റുകൾ കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഇതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹരികോൻ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നിരവധി ക്ലബാണ് ഇപ്പോൾ റഫറിക്കെതിരെ പരാതികൾ നൽകുന്നത്. ആയതിനാൽ ലീഗ് ഓർഗനൈസേഴ്സ് ആകട്ടെ പിരിയസെ തന്നെ ഈ കാര്യത്തിന് ഒരു നടപടി കൊണ്ടുവരുമെന്നാണ് ഹരികോൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോഴാണെങ്കിൽ പിന്നീട് റഫറിയുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം വന്നേക്കാമെന്നും ഹരികോൻ പറയുന്നുണ്ട്. എന്തായാലും ഐ എസ് എല്ലിന്റെ മാറ്റമൊക്കെ വൈകാണ്ട് തന്നെ വന്നേക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്തായാലും റഫറിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഐ എം വിജയൻ ഇന്നലെ പറഞ്ഞതാണ്. ഐ എം വിജയൻ പറഞ്ഞ പ്രകാരം കോവിഡ് ടെസ്റ്റ് പോലെ തന്നെ റഫറിമാരും എല്ലാം ഐ ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ്. എന്തായാലും കഴിഞ്ഞ 2-3 സീസണുകളായി റഫറിയുടെ മിസ്റ്റേക്ക് എല്ലാം കൂടി വരികയാണ് ഉണ്ടായത്. ഇതുവരെയും ഐ എസ് എല്ലിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി ഉണ്ടായില്ല എന്ന കാര്യം വളരെ ദുഃഖകരമാണ്. എന്തായാലും ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചെയ്താൽ പോലെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും ഷോർട്സ് ചാനൽ പോലെ ഗെയിമിംഗ് ചാനൽ എന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്.